നിങ്ങളിൽ എത്ര പേരാണ് പഴം കഴിക്കാറ്? പഴം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊലി എന്താ ചെയ്യാറ്? പശുവുള്ള വീട്ടിലാണെങ്കിൽ നിങ്ങൾ പശുവിന് ഇട്ട് കൊടുക്കും അല്ലേ, അല്ലാത്തവരോ ഇതുപോലെ കച്ചറയിൽ കളയും. ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പഴത്തിൻ്റെ തൊലി പശുവിന് മാത്രമല്ല നമുക്കും ഇത് ബെസ്റ്റാണ്. കരിമംഗലം, വെയിൽ അല്ലെങ്കിൽ പ്രായം കൊണ്ടുണ്ടാവുന്ന ഡാർക്ക് സ്പോട്സ്, ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് വരുന്ന ഡാർക്ക് പാച്ചസ്, ഡെലിവറി കഴിഞ്ഞിട്ടും സ്ത്രീകളിൽ കഴുത്തിലും അതുപോലെ തന്നെ മുഖത്തും ഡാർക്ക് പാച്ചസ്, ഇതൊക്കെ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സംഗീത. നമ്മുടെ മുഖം സംരക്ഷിക്കാനായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ട്രൈ ചെയ്യാറുണ്ട്, പല ഹോം റെമഡീസ് ട്രൈ ചെയ്യാറുണ്ട്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ മുഖത്ത് ഉണ്ടാവുന്ന ഈ കറുത്ത പാടുകൾ മാറ്റാനായിട്ടുള്ള ഒരു സിമ്പിൾ ആൻഡ് ഈസി ഹോം റെമഡിയാണ്. ഈ ഹോം റെമഡിയിൽ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഏത് സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം, കാരണം ഇതിൽ വെറും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ റെമഡി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് എൻ്റെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ റെമഡി ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് പാലാണ്. പാലൊരു 4 ടേബിൾ സ്പൂൺ എടുക്കുക. പാൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, നാടൻ പാലോ അല്ലെങ്കിൽ പാക്കറ്റ് പാലോ യൂസ് ചെയ്യാം. ഞാനിവിടെ നാടൻ പാലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പാലിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ട്. അത് നമ്മുടെ സ്കിന്നിലത്തെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ മാറ്റി നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് സോഫ്റ്റാക്കി വെക്കാനും ആയിട്ട് സഹായിക്കും. ഇനി വേണ്ടത് പഴമാണ് കേട്ടോ. പഴം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നേന്ത്രപ്പഴമാണ്. പഴത്തിൻ്റെ തൊലി എടുക്കാം. തൊലിയുടെ ഉൾഭാഗം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. പഴത്തിൻ്റെ തൊലിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അതുപോലെ തന്നെ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിൻ ടോണിനെ ഇമ്പ്രൂവ് ചെയ്യാനും കറുത്ത പാടുകളുള്ള ഏരിയയിലൊക്കെ നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്ത് സ്കിൻ ക്ലിയർ ആക്കാനായിട്ട് സഹായിക്കും. ഇനി നമുക്കിതെങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ മുഖം നല്ലോണം ക്ലീൻ ചെയ്യണം. ഒരു പ്രോഡക്റ്റ് നമ്മുടെ മുഖത്തുണ്ടാവാൻ പാടില്ല. എന്നിട്ട് പഴത്തിൻ്റെ തൊലി പാലിൽ മുക്കുക. പഴത്തിൻ്റെ തൊലിയുടെ ഉൾഭാഗമാണ് മുക്കേണ്ടത്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, നല്ലോണം മുക്കുക. എന്നിട്ട് മുഖത്ത് കറുത്ത പാടുകളുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യാം. തൊലി വെച്ചിട്ടൊന്ന് നന്നായി മസാജ് ചെയ്ത് കൊടുക്കട്ടോ. ഒരു 1 to 2 മിനിറ്റ്സ് മാത്രം മസാജ് ചെയ്താൽ മതി. ഇത് കറുത്ത പാടുകളുള്ള ഭാഗത്ത് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മുഖം മുഴുവനും അപ്ലൈ ചെയ്യാം. അത്ര സേഫാണ് ഈ റെമഡി. പിന്നെ ഇത് എന്താ പറയുക, ഏത് സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. അത്രയും സേഫായിട്ടുള്ള ഒരു റെമഡിയാണിത്. ഇത് തുടർച്ചയായിട്ട് 2 ആഴ്ച യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാർക്ക് പാച്ചസിലൊക്കെ നല്ല വ്യത്യാസം കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ ഡാർക്ക് പാച്ചസൊക്കെ മുഴുവനായിട്ട് മാറിക്കിട്ടുണ്ടോ. അപ്പോൾ നല്ലോണം അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ഇതൊന്ന് ഉണങ്ങാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, 15 മിനിറ്റ് കഴിഞ്ഞു. മുഖത്ത് അപ്ലൈ ചെയ്തതൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയറായിട്ട് കാണാൻ സാധിക്കില്ല കേട്ടോ, പക്ഷെ ശരിക്കും ഞാൻ ഈ റെമഡി അപ്ലൈ ചെയ്ത ഭാഗത്തൊക്കെ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചിട്ടൊന്നും തുടച്ച് കളയാൻ പാടില്ല. ആദ്യം ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവൽ എടുക്കുക, ഒന്ന് നനയ്ക്കുക. എന്നിട്ട് മുഖത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കുക. പതുക്കെ തുടയ്ക്കുക, ഉരയ്ക്കരുത്, ഉരച്ചാൽ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും. അപ്പോൾ പതുക്കെ ഇങ്ങനെ തുടയ്ക്കാം. എന്നിട്ട് ഇളം ചൂടുവെള്ളത്തിൽ മുഖം ഒന്ന് കഴുകിയെടുക്കാം. ഞാൻ വീണ്ടും പറയുകയാണ്, സോപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഫേസ് വാഷ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ മുഖം ഒന്ന് കഴുകിയാൽ മാത്രം മതി. ഓക്കെ, മുഖം കഴുകി കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണ് ഇത്. ചെറുതായിട്ട് മുഖത്ത് ഇപ്പോൾ സോഫ്റ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുഖത്ത് കറുത്ത പാടുകളുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനായിട്ട് മറക്കരുത് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാനായിട്ട് മറക്കരുത്. പിന്നെ മുഖത്ത് ഇതുപോലെ തന്നെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.